ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഷിഫാ കിച്ചൺ അപ്പം ഇന്ന് ഞാനൊരു ഫ്രൈഡ് റൈസിൻ്റെ ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല സിമ്പിളായിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് എങ്ങനെ ഒരു ഹാഫ് ആൻ അവറിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം അപ്പോൾ അതിൻ്റെ മുന്നേ ഞങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അതുപോലെ തന്നെ തെട്ടടുത്തുള്ള വെള്ളയ്ക്കളിൽ വളർന്ന ഓപ്ഷനും കൂടി മറക്കാതെ കൊടുത്തേക്കണേ അപ്പം നമുക്ക് എങ്ങനെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ നോക്കി നോക്കാം അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ നമ്മുടെ അരി വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ആണ് ഞാൻ ഏകദേശം ഒരു കിലോനാണ് അരി വെക്കുന്നത് അപ്പോൾ ആ ഒരു കിലോനെ ആ പാത്രത്തിൻ്റെ ഒരു മുക്കാൻ ഭാഗം വെള്ളമാണ് എടുത്തിട്ടുള്ളത് അപ്പം നല്ലോണം വെട്ടി തിളക്കുമ്പോൾ ഇത് ഓൾറെഡി ഹാഫ് ആൻ അവർ കുതിർത്ത് വെച്ചിട്ടുള്ള അരിയാണ് അപ്പോൾ നമ്മുടെ ഈ ബാസ്മതി റൈസ് വെള്ളം നല്ലോണം വെട്ടി തിളക്കുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു എയ്റ്റ് പെർസെൻറ്റേജ് ആണ് ഇത് വേവേണ്ടത് ആ എയ്റ്റ് പെർസെൻറ്റേജ് വേവായത് നോക്കിയതിന് ശേഷം നമുക്കത് നല്ലോണം തണുക്കാൻ ഊറ്റി വെച്ചിട്ട് നല്ലോണം തണുക്കാൻ വെക്കണം ഇനി നമുക്ക് റൈസിലേക്ക് രണ്ട് മസാല ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ആറ് കോഴിമുട്ട ചിക്കണ്ട് പിന്നെ സവാള ഒരു സവാള പിന്നെ അതുപോലെ ക്യാബേജ് ക്യാരറ്റ് ക്യാപ്സിക്കം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ചിക്കന് ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ടൊമാറ്റോ സോസും സോയാ സോസും ആണ് പിന്നെ വേണ്ടത് ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ടൊരു ഒന്നര ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിക്കുക അതിലേക്ക് രണ്ടര ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നിട്ടിട്ട് ഒന്ന് നോക്കുന്നവർ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ സവാള ഒരു ഒരു സവാള നല്ലോണം ചെറുതാക്കി അരിഞ്ഞതാണ് അപ്പോൾ അതൊന്ന് ജസ്റ്റ് വാടുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി സവാള ഒന്ന് വാടുമ്പോഴതിലോട്ട് ഒരു രണ്ട് ചെറിയ ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് ആ രണ്ട് ക്യാരറ്റ് നല്ലോണം ചെറുതാക്കി അരിഞ്ഞതും അതുപോലെ തന്നെ ഒരു ആറ് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് ഒന്ന് ഒരു ഒരു മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഒന്ന് സോറി ഒന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം നമുക്കിതിലോട്ട് ഒരു ക്യാപ്സിക് അങ്ങനെ എടുത്തിട്ടുണ്ട് ഒരു ചെറിയൊരു കഷ്ണം ക്യാബേജും എടുത്തിട്ടുണ്ട് അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇതധികം വേവുകയൊന്നും ചെയ്യരുത് ഇനി നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു നാല് ടീസ്പൂണോളം സോയാ സോസാണ് ഒഴിച്ച് കൊടുക്കുന്നത് ടീസ്പൂണാണ് ടേബിൾ സ്പൂൺ അല്ല നാല് ടീസ്പൂണോളം സോയാ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ടൊമാറ്റോ സോസും ഇതേപോലെ നാല് ടീസ്പൂൺ ഒഴിച്ച് കൊടുക്കുക ഏകദേശം ഞാൻ കണക്കാക്കിയിട്ടാണ് നാല് ടീസ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലോട്ട് ഒരു മൂന്നര ടീസ്പൂണോളം നമ്മുടെ പെപ്പർ പൗഡർ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ അത് നമ്മുടെ എരിവിനനുസരിച്ചിട്ടിപ്പോൾ ഒരുപാട് എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഈ മൂന്നര ടീസ്പൂൺ ഇട്ട് കൊടുക്കാം അതെല്ലാം അധികം എരിവ് വേണ്ട എന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ എങ്ങാനും ഇട്ടാൽ മതി ഇനി നമ്മൾ നേരത്തെ ഞാൻ ഓൾറെഡി പൊരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചിക്കനും പിന്നെ ഒരു ആറ് കോഴിമുട്ടയാണിത് ആറ് കോഴിമുട്ട ഒന്ന് ചിക്കി എടുത്തിട്ടുള്ളതാണ് അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ട് റൈസ് ഒന്ന് നല്ലോണം തണുക്കണം കേട്ടോ തണുത്ത റൈസ് ാണ് ഇതിലൊക്കെ ഇട്ട് കൊടുക്കേണ്ടത് ചൂടൊഴുക്കിനൂടിയിട്ട് റൈസ് ഇട്ട് കൊടുക്കരുത് ഇനി അത് നല്ലോണം മിക്സ് ചെയ്യാം അപ്പോൾ ഏകദേശം നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മാക്സിമം വന്ന ഒരു അരമണിക്കൂർ അത്രേ നമുക്ക് ആവശ്യം വരുന്നുള്ളൂ ഫ്രൈഡ് റൈസ് പെട്ടെന്നൊക്കെ ഒരു ഗസ്റ്റ് വരുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു ഐറ്റംസാണ് ചിക്കൻ ഇല്ലെങ്കിൽ പോലും നമുക്ക് വെജിറ്റബിൾസ് വെച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഡിഷ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇതുവരെയും ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുന്നേ പ്ലീസ് ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബായ്